ഹലോ, ഇന്ന് ഞാൻ ഒരു ചെറിയൊരു വീഡിയോയാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ ഇതിനകത്തെ ചെറിയൊരു പോർഷൻ, അതായത് പ്രോസസ്സിംഗ് ഓഫ് ഡേറ്റ. പ്രോസസ്സിംഗ് ഓഫ് ഡേറ്റ, അതായത് നമ്മൾക്കറിയാം നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യാറുണ്ട്. അപ്പം ഡേറ്റ ക്വാളിറ്റേറ്റീവ് സ്റ്റഡി ആണെങ്കിലും ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റഡി ആണെങ്കിലും നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ കളക്ട് ചെയ്യുന്ന ഡേറ്റ അനലൈസ് ചെയ്യുന്നതിന് മുമ്പ് അതിനെ ഒന്ന് ഓർഗനൈസ് ചെയ്തെടുക്കുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. അപ്പം അത് എങ്ങനെയാണ് എന്നാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അതായത് പ്രോസസ്സിംഗ് ഓഫ് ഡേറ്റ, ഡേറ്റയെ എങ്ങനെ പ്രോസസ്സ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇനി പ്രോസസ്സിംഗ് ഓഫ് ഡേറ്റ എന്ന് പറയുമ്പം, പ്രോസസ്സിംഗ് ഓഫ് ഡേറ്റ ഈസ് എ മെത്തേഡ് ബൈ വിച്ച് ദ കളക്റ്റഡ് ഡേറ്റ ഈസ് സോ ഓർഗനൈസ്ഡ് ദറ്റ് ഫർദർ അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിറ്റേഷൻ ഓഫ് ദ ഡേറ്റ ബിക്കം ഈസി. അതായത് പിന്നീട് അങ്ങോട്ടുള്ള അനാലിസിസും ഇൻ്റർപ്രിറ്റേഷനും ഒക്കെ ഈസി ആകാൻ വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് ഈ നമ്മൾ ഈ കളക്ട് ചെയ്ത ഡേറ്റയെ ഒന്ന് ഓർഗനൈസ് ചെയ്തെടുക്കുന്ന ആ ഒരു മെത്തേഡിനാണ് നമ്മൾ പ്രോസസ്സിംഗ് ഓഫ് ഡേറ്റ എന്ന് പറയുന്നത്. നമുക്ക് അനലൈസ് ചെയ്യാനായിട്ടൊക്കെ ഈസി ആയിട്ട് വരത്തക്ക രീതിയിൽ നമ്മൾ കളക്ട് ചെയ്തേക്കുന്ന ഏത് സ്റ്റഡിയിലാണെങ്കിലും നമ്മൾ കളക്ട് ചെയ്തേക്കുന്ന ആ ഡേറ്റയെ നമ്മളൊന്ന് ഓർഗനൈസ് ചെയ്ത് റെഡിയാക്കി എടുക്കുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് എന്ന് പറയുന്നത് ഈ ഓർഗനൈസ് ചെയ്ത് എടുക്കുന്ന ഈ ഭാഗം എന്ന് പറയുന്നത് മെയിനായിട്ടും ഇത് ശരിക്കും ഒരു കുറച്ച് സ്റ്റെപ്സിലൂടെ നമ്മൾ കടന്നു പോരുവാണ് ഇതിനകത്ത് ചെയ്യുന്നത്. അതായത് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നതെന്ന് പറയുന്നത് എഡിറ്റിംഗ് ഉണ്ട്, കോഡിംഗ് ഉണ്ട്, ക്ലാസിഫിക്കേഷൻ ഉണ്ട്, ടാബുലേഷനുണ്ട്. അപ്പം നിങ്ങൾക്കൊക്കെ അറിയാം, ഇപ്പോൾ നമ്മളൊരു ഫിലിം ആണെങ്കിൽ പോലും നമ്മൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിന് വേണ്ട വ്യത്യാസങ്ങളൊക്കെ വരുത്തിക്കൊണ്ട് അതിനകത്ത് എന്തൊക്കെ വരണമോ അതിനെയെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ അതിനകത്ത് വേണ്ടാത്ത കാര്യങ്ങൾ ചില ഭാഗങ്ങളൊക്കെ നമ്മൾ മാറ്റിക്കളയും. നമുക്കതിനകത്ത് നമ്മൾ കണ്ടു നോക്കിക്കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിനകത്ത് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്നുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമുണ്ട് അല്ലേ. ഫിലിമിലാണെങ്കിൽ പോലും നമ്മൾ എഡിറ്റ് ചെയ്യും, നമ്മൾ വെറുതെ അങ്ങോട്ട് ഷൂട്ട് ചെയ്ത് ആ സാധനത്തിനെ അങ്ങനെ തന്നെ അങ്ങോട്ട് വെക്കുമല്ലേ ചെയ്യുന്നത്. അതിൻ്റെ ഒരു എന്താ പറയുക, കുറച്ചും കൂടെ ആക്യുറേറ്റ് ആകാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ പറയുന്ന എഡിറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പം എഡിറ്റിങ്ങിനകത്ത്, അതായത് അത് പ്രോസസ്സിംഗ് ഓഫ് ഡേറ്റയിൽ നമ്മൾ ആ ഓർഗനൈസ് ചെയ്യുന്നതിൻ്റെ ഒരു ഭാഗമാണ് ഈ എഡിറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പം ഈ എഡിറ്റിംഗ് എന്ന് പറയുന്നതിനകത്ത് എഡിറ്റിംഗ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എഡിറ്റിംഗ് ഈസ് എ പ്രോസസ് ഓഫ് എക്സാമിനിങ് ദ കളക്റ്റഡ് ഡേറ്റ. അവിടെ നമ്മൾ ഈ ഡേറ്റ നമ്മൾ ഈ കളക്ട് ചെയ്ത് വെച്ചേക്കുന്ന ഡേറ്റയെ ഒന്ന് ജസ്റ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്ന് എക്സാമിൻ ചെയ്യുവാണ് ചെയ്യുന്നത്, ഒന്ന് സ്ക്രൂട്ടണി ചെയ്യുവാണ് ചെയ്യുന്നത്. ഇത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിങ്ങനെ ഈ അവിടെ നമ്മൾ ഈ സ്ക്രൂട്ടണി നമ്മൾ ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊന്ന് എൻഷുവർ ചെയ്യുന്നതാണ് നമ്മൾ ആക്യുറേറ്റ് ആയിട്ടുള്ള ഡേറ്റ തന്നെയാണ് കളക്ട് ചെയ്തേക്കണേന്ന്. അവിടെ നമ്മൾ എൻഷുവർ ചെയ്യുവാണ് എന്ത് ചെയ്യുന്നത്, റിലവൻ്റ് ആയിട്ടുള്ള ഡേറ്റാസിനെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ ഉറപ്പ് വരുത്തുന്നു. ഒപ്പം തന്നെ ഇറിലവൻ്റ് ആയിട്ടുള്ള ഡേറ്റാസ് അതിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്നും കൂടെ നമ്മൾ ഉറപ്പ് വരുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ റിലവൻറ്റ് വണ്ണിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, ഇറിലവൻ്റ് ആയിട്ടുള്ള എല്ലാത്തിനെയും നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഏതെങ്കിലുമൊക്കെ നമ്മൾ വിട്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾക്ക് അവിടെ എടുക്കാനും ഒക്കെ സാധിക്കുന്ന ഒരു സ്റ്റെപ്പാണ് ഈ പറയുന്ന എഡിറ്റിംഗ് എന്നുള്ള ഭാഗത്ത്. അവിടെ നമ്മൾ വേണ്ടതിനെ എടുക്കുകയും വേണ്ടാത്തതിനെ കളയുകയും, എന്നാൽ ചിലതിനെ എടുത്തിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ, വേണ്ട വളരെ വേണ്ടപ്പെട്ട ചിലത് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തുമൊക്കെ നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. അതുമൂലം നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എറേഴ്സിനെ എലിമിനേറ്റ് ചെയ്യുവാണ് ചെയ്യുന്നത്. അവിടെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഡിറ്റക്റ്റ് ചെയ്യുന്നുണ്ട്, എറേഴ്സ് എന്താണെന്ന് ഡിറ്റക്റ്റ് ചെയ്തിട്ട് അതിനെ നമ്മൾ കറക്റ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. ഇത് തന്നെയാണ് നമ്മൾ ഫിലിമിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ എഡിറ്റിംഗ് നമുക്ക് രണ്ട് തരത്തിൽ, രണ്ട് സാഹചര്യത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഒന്ന് ഫീൽഡ് എഡിറ്റിംഗ് ചെയ്യാൻ പറ്റും, പിന്നെ നമുക്ക് സെൻട്രൽ എഡിറ്റിംഗ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഫീൽഡ് എഡിറ്റിംഗിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ വാക്ക് പോലെ തന്നെ, അത് ആ ഫീൽഡിൽ വെച്ച് തന്നെ നമ്മൾ ചെയ്യും. അതായത് റെസ്പോണ്ടൻ്റ് നമ്മുടെ അടുക്ക റെസ്പോണ്ട് ചെയ്ത് തരുന്ന ആ സാഹചര്യമുണ്ടല്ലോ, അതായത് നമ്മൾ പോയിട്ട് കളക്ട് ചെയ്യുന്ന ആ സാഹചര്യം, ആ സാഹചര്യത്തിൽ തന്നെ നമുക്കത് അതിനകത്ത് വേണ്ടതും വേണ്ടാത്തതും ഒന്നതിലൂടെ ഓടിച്ച് നോക്കി വേണ്ടതും വേണ്ടാത്തതും എടുത്ത് അതിനകത്ത് ഡേറ്റാസിൽ ഏതെങ്കിലും എലിമിനേറ്റ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ അവിടെ വെച്ച് തന്നെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. അതാണ് ഫീൽഡ് എഡിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ സെൻട്രൽ എഡിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു വലിയ സ്റ്റഡി ആണെന്നുണ്ടെങ്കിൽ സെൻട്രൽ എഡിറ്റിങ്ങിന് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഇരുന്നിട്ട് നമുക്ക് അതിനെ എന്തൊക്കെ വേണം, എന്തൊക്കെ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ആ എഡിറ്റിംഗ് നടത്താനായിട്ട് പറ്റും. ഒരു ചെറിയ സ്റ്റഡി ആണെന്നുണ്ടെങ്കിൽ റിസർച്ചറിന് ഒറ്റയ്ക്ക് അത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒറ്റയ്ക്കോ ഗ്രൂപ്പോ ആയിട്ട് ആൾക്കാരിരുന്ന് അതിൻ്റെ ഈ പറയുന്ന വേണ്ടതെല്ലാം, ഇറിലവൻ്റ് ആയിട്ടുള്ളതെല്ലാം ഉണ്ടോയെന്നും ഇറിലവൻ്റ് ആയിട്ടുള്ളതെല്ലാം നമ്മൾ കളഞ്ഞിട്ടുണ്ടോയെന്നും ഒക്കെ നോക്കുന്ന ആ ഒരു പ്രോസസ്സാണ് ഈ സെൻട്രൽ എഡിറ്റിംഗ്. അത് നമ്മൾ ഫീൽഡിൽ വെച്ചിട്ട് തന്നെ
കളക്ട് ചെയ്യുന്ന ആ സമയത്ത് തന്നെ ഫീൽഡിൽ വെച്ചിട്ട് തന്നെ നമ്മളത് ചെയ്യുന്നതാണ് ഫീൽഡ് എഡിറ്റിംഗ് എന്നും. അപ്പോൾ ഈ രണ്ട് രീതിയിൽ നമുക്ക് എഡിറ്റിംഗ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇത് നമ്മൾ നമ്മളുടെ ഡേറ്റയുടെ ആക്യുറസി നമ്മൾ എൻഷുർ ചെയ്യുവാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്, എഡിറ്റിങ്ങിലൂടെ ചെയ്യുന്നത്. അപ്പം നമ്മളെല്ലാം വേണ്ടതെല്ലാം എടുത്തിട്ടുണ്ട് എന്ന് നമ്മളവിടെ ഉറപ്പ് വരുത്തുന്നു. വേണ്ടാത്ത ഒരു കാര്യങ്ങളും അത് തന്നെയല്ലേ അവിടെ ചെയ്യുന്നത്, ഫിലിമിലൊക്കെ ആണെങ്കിലും ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ അങ്ങ് എഡിറ്റിംഗ് നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കടന്നു പോകേണ്ട അടുത്ത പ്രോസസ്സാണ് കോഡിംഗ് എന്നുള്ളത്. ഈ കോഡിങ്ങിനകത്ത് ചെയ്യുന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കളക്ട് ചെയ്ത് റെസ്പോൺസ് കളക്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ കളക്ട് ചെയ്തേക്കുന്ന റെസ്പോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളോട് നമ്മൾ ചോദിച്ചേക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ജെൻഡർ ഏതാണെന്നുള്ളതാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ബോയ് ഓർ ഗേൾ എന്നായിരിക്കും അതിനകത്ത് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മൾ നമ്മളുടെ ജെൻഡർ കറക്റ്റായിട്ട് അതിനകത്ത് അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് വെച്ചിട്ട് ആ പറഞ്ഞേക്കുന്ന റെസ്പോൺസിന് ഈക്വലായിട്ട് അതിനെ എടുക്കത്തക്ക രീതിയിൽ നമ്മൾ ന്യൂമറൽസും സിമ്പിൾസും ആക്കി മാറ്റുന്ന ആ പ്രോസസ്സാണ് കോഡിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ ബോയ് ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ 1 എന്നോ 2 എന്നോ ഒരു നമ്പർ കൊടുക്കുന്നു, ഗേൾ ആണെന്നുണ്ടെങ്കിൽ അതിന് മറ്റൊരു നമ്പർ കൊടുക്കുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ഡേറ്റയെ നമ്മൾ ഗ്രൂപ്പ് ചെയ്യുക, കാറ്റഗറൈസ് ചെയ്യാനായിട്ട് ഈ റെസ്പോൺസസിനെ രണ്ട് രീതിയിൽ കാറ്റഗറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ന്യൂമറൽസും സിമ്പിൾസും ഒക്കെ യൂസ് ചെയ്ത് ചെയ്യുന്ന ആ പ്രോസസ്സാണ് കോഡിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് അസൈനിങ് ന്യൂമറൽസ് ഓർ സിമ്പിൾസ് ടു ആൻസേഴ്സ് ഓർ റെസ്പോൺസസ് സോ ദാറ്റ് ദിസ് റെസ്പോൺസ് ക്യാൻ ബി പുട്ട് ഇൻ ടു എ ലിമിറ്റഡ് നമ്പർ ഓഫ് കാറ്റഗറീസ് ഓർ ഗ്രൂപ്പ്സ്. നമുക്കിങ്ങനെ ഒരു ഗ്രൂപ്പ് ചെയ്ത് മാറ്റാനായിട്ട് പറ്റും കോഡിങ്ങിലൂടെ നമുക്ക്. ഇപ്പം കോഡിംഗ് തന്നെ ഇപ്പം നിങ്ങൾ ചിലപ്പോൾ ചെയ്തേക്കുന്നതിനകത്ത് ഓൾവേസ്, സം ടൈംസ്, നെവർ, ഇങ്ങനെ പലതരത്തിലുള്ള റെസ്പോൺസസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ റെസ്പോൺസസിന് ഓൾവേസിന് നമ്മൾ കൊടുക്കേണ്ട കോഡ് എന്താണ്, സം ടൈംസിന് കൊടുക്കേണ്ട കോഡ് എന്താണ്, അത് നോക്കി നമ്മൾ ആ നമ്പേഴ്സ്, ആ ന്യൂമറൽസ് അല്ലെങ്കിൽ ആ സിമ്പിൾസ് അതിന് കൊടുക്കുന്ന ആ പ്രോസസ്, അതാണ് കോഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ കോഡിംഗ് തന്നെ ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് പലപ്പോഴും നമ്മളിപ്പം ഗൂഗിൾ മീറ്റിലൊക്കെ അല്ലെങ്കിൽ സോറി ഗൂഗിൾ ഫോംസൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അതിനകത്ത് കോഡ് ചെയ്യാനുള്ള ചില ഫെസിലിറ്റീസും കൂടെ ഒക്കെ അതിനകത്ത് വരുന്നുണ്ട്. അപ്പം നമ്മൾ അല്ലാതെ തന്നെ നമുക്കിത് കോഡ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അപ്പം നമുക്ക് കിട്ടിയേക്കുന്ന ഈ റെസ്പോൺസസിനെ നമ്മൾ ഇങ്ങനെ ഈക്വലായിട്ടുള്ള ന്യൂമറൽസും നമ്പേഴ്സും അല്ല നമ്പേഴ്സോ അല്ലെങ്കിൽ സിമ്പിൾസോ ഒക്കെ കൊടുത്ത് നമുക്ക് മാറ്റുന്നതാണ് നമ്മൾ. ആ പ്രോസസ്സാണ് കോഡിംഗ് എന്ന് പറഞ്ഞാൽ. നമ്മൾ കോഡിംഗ് എന്താണെന്ന് പറഞ്ഞു അല്ലേ. ഇങ്ങനെ ന്യൂമറൽസും അല്ലെങ്കിൽ സിമ്പിൾസും ഒക്കെ കൊടുത്ത് നമ്മൾ അസൈൻ ചെയ്യുന്ന ആ പ്രോസസ്സ് കോഡിംഗ് ആണെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ കോഡിങ്ങിന് ശേഷം കോഡിംഗ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യുന്ന ഈ ഡാറ്റ പ്രോസസ്സിങ്ങിലെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ എന്നുള്ളതാണ്. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഡേറ്റയെ കുറച്ച് ഗ്രൂപ്പ്സായിട്ട് അല്ലെങ്കിൽ കോമൺ ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ ബേസിൽ നമ്മൾ അതിനെ ഒന്ന് അറേഞ്ച് ചെയ്യുവാണ് ചെയ്യുന്നത്. ദ പ്രോസസ് ഓഫ് അറേഞ്ചിങ് ഡേറ്റ ഇൻ ഗ്രൂപ്പ്സ് ക്ലാസസ് അക്കോർഡിംഗ് ടു കോമൺ ക്യാരക്ടറിസ്റ്റിക്സ്. ഇതിൻ്റെ ആ ഡേറ്റയുടെ കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് അനുസരിച്ച് നമ്മൾ അതിനെ നമുക്ക് എങ്ങനെയൊന്ന് അറേഞ്ച് ചെയ്യാമോ അതിനനുസരിച്ച് നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കുന്നു. അതായത് ഇപ്പോൾ നമുക്ക് അതിലൂടെ നമുക്ക് കമ്പാരിസനൊക്കെ നമുക്ക് വളരെയധികം എളുപ്പമാക്കാനായിട്ട് പറ്റും ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്യുന്നതിലൂടെ. അപ്പോൾ ആ ക്ലാസിഫൈ ചെയ്ത് സിമിലാരിറ്റീസ് ഉള്ള റെസ്പോൺസസിനെ എല്ലാം എടുത്തിട്ട് സിമിലാരിറ്റീസ് ഉള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള കാര്യങ്ങളെ എല്ലാത്തിനെയും കൂടെ ഒന്നിച്ച് അറേഞ്ച് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ മൂന്നാമത്തെ പ്രോസസ്സായ ക്ലാസിഫിക്കേഷൻ നമ്മളതിനെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നാലാമത്തെ പ്രോസസ്സാണ് ടാബുലേഷൻ എന്നുള്ളത്. അപ്പോൾ ഈ ഇതിനകത്ത് ഡേറ്റ പ്രോസസ്സിങ്ങിലെ ഏറ്റവും അവസാനത്തെ പ്രോസസ്സാണ് ടാബുലേഷൻ എന്നുള്ളത്. ടാബുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വേറൊന്നുമല്ല, ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് സമ്മറൈസിങ് ദ റോ ഡേറ്റ. റോ ഡേറ്റയെ നമ്മൾ സമ്മറൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സമ്മറൈസ് ചെയ്ത് അതിനെ ഡിസ്പ്ലേ ചെയ്യുന്നു ഇൻ ദ സെയിം ഫോർ ഫർദർ അനാലിസിസ്. അതായത് നമ്മൾ വീണ്ടും അതിനെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ഡേറ്റാസിനെ ഒന്ന് സമ്മറൈസ് ചെയ്ത് മാറ്റുന്ന ആ പ്രോസസ്സാണ്. ആ ഡേറ്റയെ ഒന്ന് വീണ്ടും നമുക്ക് വീണ്ടും ഇത് ചെയ്യത്തക്ക രീതിയിൽ ആ റോ ഡേറ്റയെ നമ്മളൊന്ന് റോയിലും കോളത്തിലുമായിട്ടൊക്കെ മാറ്റി സമ്മറൈസ് ചെയ്യുന്ന ആ പ്രോസസ്സിനാണ് നമ്മൾ ടാബുലേഷൻ എന്ന് പറയുന്നത്. ഈ ടാബുലേഷൻ ചെയ്യുന്ന മുഖേന നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടാബുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അതൊരു ഓർഡർലി അറേഞ്ച്മെൻറ്റ് ഓഫ് ഡേറ്റയാണ് അതിനകത്ത് വരുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓർഡർലി അറേഞ്ച്മെൻറ്റ് ഓഫ് ഡേറ്റ ഇൻ റോസ് ആൻഡ് കോളംസ് എന്നുള്ളതാണ് അതിനകത്ത് ഉദ്ദേശിക്കുന്നത്. ഈ ടാബുലേഷൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ടാബുലേറ്റഡ് ഡേറ്റ നമ്മൾ കണ്ടു കഴിയുമ്പോൾ തന്നെ നമുക്ക്
ശരിക്കും പറഞ്ഞാൽ മനസ്സിലാക്കാനായിട്ട് ആ ഡേറ്റയെ കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാനായിട്ട് ഒരു ആൾക്ക് ഭയങ്കര ഈസി ആയിരിക്കും. അതുപോലെ തന്നെ ടാബുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ ഡേറ്റയെ സമ്മറൈസ് ചെയ്യുവാണ് ചെയ്തതെന്ന് പറഞ്ഞല്ലോ, അത് കാരണം അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമ്പാരിസനെയൊക്കെ ഒരുപാട് ഫെസിലിറ്റേറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഇപ്പം വേരിയബിൾസിൻ്റെ റിലേഷൻഷിപ്പ് ഉണ്ടല്ലോ, വേരിയബിൾസിൻ്റെ റിലേഷൻഷിപ്പ് ഒക്കെ ഇത് നന്നായിട്ട് ഈ ടാബ്ലറ്റ് ചെയ്ത ഒരു ഡേറ്റ എന്ന് പറയുന്നത് റിവീല് ചെയ്യുന്നതാണ്. അപ്പം അങ്ങനെ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ടുള്ള അനാലിസിസിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ടാബുലേഷൻ അല്ലെങ്കിൽ അതുവരെയുള്ള പ്രോസസ്സിങ് ഓഫ് ഡേറ്റ എന്നുള്ള ഒരു കാര്യം കൊണ്ട്. അപ്പോൾ പ്രോസസ്സിങ് ഓഫ് ഡേറ്റയിൽ നമ്മൾ പറഞ്ഞു അതിനകത്ത് എഡിറ്റിംഗ് ഉണ്ട്, കോഡിംഗ് ഉണ്ട്, അതുപോലെ തന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പറഞ്ഞു ക്ലാസിഫിക്കേഷൻ ഉണ്ട്, ടാബുലേഷൻ ഉണ്ട്. ഇങ്ങനെ നാല് സ്റ്റെപ്പ്, എഡിറ്റിങ് കോഡിങ് ക്ലാസിഫിക്കേഷൻ ടാബുലേഷൻ, ഇങ്ങനെ നാല് സ്റ്റെപ്പാണെന്ന് പറഞ്ഞു. അപ്പോൾ നാല് സ്റ്റെപ്പും എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇതുകൊണ്ട് എന്തുമാത്രം നമ്മളുടെ ഡേറ്റ ഈസി ആക്കി മാറ്റാനായിട്ട് നമ്മളുടെ അനാലിസിസിൽ എത്രമാത്രം ഈസി ആക്കി മാറ്റാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് എവിടെ നടക്കുന്ന ഒരു പ്രോസസ്സാണ്? ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഡേറ്റ കളക്ഷനും അതുപോലെ തന്നെ അനാലിസിസിനും ഇടയിൽ നടക്കുന്ന ഒരു പ്രോസസ്സാണ് ഈ പറയുന്ന പ്രോസസ്സിങ് ഓഫ് ഡേറ്റ എന്ന് പറയുന്നത്. പ്രോസസ്സിങ് ഓഫ് ഡേറ്റ ഈസ് എ പ്രോസസ് ബിറ്റ്വീൻ കളക്ഷൻ ഓഫ് ഡേറ്റ ആൻഡ് അനാലിസിസ് ഓഫ് ഡേറ്റ. അപ്പോൾ ഈ പറയുന്ന നാല് കാര്യങ്ങളാണ് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോസസ്സിങ് ഓഫ് ഡേറ്റ എന്നുള്ള ഈ ചെറിയ ഒരു പോർഷൻ എന്നുള്ളത് വളരെ ഭംഗിയായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.